മോർണിംഗ് വൈബ്സിലേക്ക് വീണ്ടും സ്വാഗതം ഇനി നമ്മൾ ദേശീയ വാർത്തയിലേക്ക് കടക്കുകയാണ് ദേശീയ വാർത്തകളുമായി ആ രാകേഷ് ചേരുന്നു ഗുഡ് മോർണിംഗ് രാകേഷ് എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് കൊൽക്കത്തയിലെ ബലാത്സംഗ കൊലപാതകത്തിനെതിരെ പ്രതിഷേധം തുടരുകയാണ് ഒപ്പം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ശക്തമായ മഴ തുടരുകയാണെങ്കിൽ മഴ ദുരിതം സംബന്ധിച്ച വാർത്തകളുണ്ട് വിശദമായി നോക്കിയതായാലും കൊൽക്കത്തയിൽ ഇന്ന് ബി ജെ പിയുടെ ധർണ അതായത് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ധർണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി ജെ പി അതായത് കഴിഞ്ഞ ദിവസമാണ് ഇന്നലെയാണ് ഹർത്താൽ നടത്തിയത് ഹർത്താൽ വലിയ അക്രമത്തിലേക്ക് പോയിരുന്നു അതായത് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലേക്ക് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ അതിക്രമം ഒപ്പം തന്നെ അവരെ വെട്ടയക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ബി ഇന്നലെ ബന്ദിന് ആഹ്വാനം ചെയ്തിരുന്നത് അപ്പോൾ അതിന് പിന്നാലെ തുടർ സമര പരിപാടികളുമായി അവർ ഇപ്പോൾ രംഗത്ത് വരികയാണ് ഇന്നലെ ഹൈക്കോടതിയാണ് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ധർണയ്ക്ക് അനുമതി നൽകിയത് അതായത് ഒരേ സമയം ആയിരം പേർ പരമാവധി ആയിരം പേർക്ക് പങ്കെടുക്കാം എന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തത് അപ്പോൾ ഇന്ന് മുതൽ ഏഴ് ദിവസം ധർണ നടത്തുകയാണ് ബി ജെ പി ഏതായാലും ഈ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകം സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് മമതാ ബാനർജി ഏതായാലും നാളെ ധർണയ്ക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതായത് ഈ കേസിലെ കുറ്റവാളിക്ക് വധശിക്ഷ ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നാളെ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി വിവിധ കേന്ദ്രങ്ങളിൽ ധർണ നടത്തുക കാരണം നാളെ തൃണമൂലത്തിൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ സ്ഥാപക ദിനമാണ് അപ്പോൾ നാളെ അത് ഈ കൊല്ലപ്പെട്ട ഡോക്ടർക്ക് ആ ദിനം സമർപ്പിക്കുന്നു എന്നാണ് മമതാ ബാനർജി വ്യക്തമാക്കിയിട്ടുള്ളത് മാത്രവുമല്ല ശക്തമായ നടപടി സ്വീകരിക്കും ഈ വിഷയങ്ങളിൽ ആ അന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിയമസഭ ചേരാനിരിക്കുകയാണ് അതായത് നിയമസഭയിൽ ബില്ല് കൊണ്ടുവരാണ്ടിരിക്കുകയാണ് ബലാത്സംഗ കേസുകളിലെ ശിക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ട് അത് അതിവേഗം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്ന തരത്തിൽ അല്ലെങ്കിൽ ശിക്ഷ എത്രയും വേഗം പ്രതിക്ക് ലഭിക്കുന്ന തരത്തിൽ ഒരു ബില്ല് കൊ നിയമം കൊണ്ടുവരും എന്ന പ്രഖ്യാപനം കൂടി മമത നടത്തിയിരിക്കുകയാണ് മാത്രവുമല്ല മമതാ ബാനർജി ഇന്നലെ നടത്തിയൊരു പ്രസ്താവന വിവാദമായിട്ടുണ്ട് കൊൽക്കത്ത കത്തിക്കാൻ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടന്നു അങ്ങനെ അത് തുടർന്നു കഴിഞ്ഞാൽ അസമും മറ്റ് സം ബി ജെ പി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളും ഒക്കെ തന്നെ സമാനമായ സ്ഥിതി ഉണ്ടാകുമെന്നൊരു ഭീഷണി മമതാ ബാനർജിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതിനെതിരെ ഇപ്പോൾ വലിയ പ്രതിഷേധം അല്ലെങ്കിൽ അതിനെതിരെ പരാമർശങ്ങളുമായി ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ രംഗത്ത് വരുന്ന സാഹചര്യം കൂടിയുണ്ട് ഇനി മഴയുടെ കാര്യമെടുക്കുകയാണ്